എല്ലാവരും നമസ്കാരം. ഇന്ന് ഞാൻ കുറച്ച് എൻ്റെ പാർട്ടി വെയർ സാരികൾ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ സാധാരണ സാരി വാങ്ങുമ്പോൾ ഞാൻ വലിയ വിലയുള്ള സാരികളൊന്നും സാധാരണ വാങ്ങിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ കല്യാണത്തിനോടനുബന്ധിച്ച്, എൻ്റെ മകൻ്റെ മാരേജിനോടനുബന്ധിച്ചാണ് ഞാൻ കുറച്ചൊക്കെ വില കുറച്ച സാരികളൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുള്ളത്. എന്നാലും അധികം വിലയുടെ സാരികളൊന്നും ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല, കാരണം അതൊരു വെറും വേസ്റ്റ് ഓഫ് മണി ആണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഭയങ്കര വിലയുടെ സാരികളൊന്നും ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. കാണാൻ നല്ല ഭംഗിയുള്ള സാരികള്, വില കുറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള സാരികളാണ് ഞാൻ അധികം വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ സാരികള് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഈ സെലക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കും. അപ്പോൾ സാരികള് എനിക്ക് ഭയങ്കര ഒരു ക്രേസാണ്, കാരണം നല്ല ഭംഗിയുള്ള സാരികള് എവിടെ കണ്ടാലും എനിക്കത് ഞാൻ അറിയാതെ വാങ്ങിപ്പോകും. വലിയ വിലയുള്ളത് വാങ്ങില്ല കേട്ടോ, സാധാരണ വില കുറഞ്ഞ സാരികൾ, ഒരു 1000 രൂപയുടെ ഉള്ളിലുള്ള സാരികളാണ് അധികവും ഞാൻ വാങ്ങിക്കുക. ഇപ്പോഴാണ് കുറച്ചുകൂടെ ഞാൻ കുറച്ച് വിലയൊക്കെ ഉള്ള സാരികൾ വാങ്ങിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് അത്രയും വലിയ വിലയുടെ സാരികളൊന്നും വാങ്ങിക്കണമെന്ന ആവശ്യമില്ല ശരിക്കും. അപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും കല്യാണമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഞാനൊരു പട്ട് സാരിയൊക്കെ വാങ്ങിക്കുക സാധാരണ. അല്ലാത്ത രീതിയിലുള്ള ഏത് ഫംഗ്ഷന് പോകുമ്പോഴും ഞാനൊരു 1000-1500 മാക്സിമം 2000 ആ ഒരു റേഞ്ചിലൊക്കെയുള്ള സാരികളാണ് അധികവും വാങ്ങിക്കാറുള്ളത്. അധികം വലിയ വിലയുടെ സാരികൾ അത് വെറും വേസ്റ്റ് ആണല്ലോ, വെറുതെ നമ്മൾ പൈസ കളയാന്നല്ലാതെ ഡ്രൈ ക്ലീൻ ചെയ്യണം, അതിനൊക്കെ ഒരുപാട് നമുക്ക് മെനക്കെടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭംഗിയുള്ളതായിരിക്കണം അല്ലേ, അപ്പോൾ ഉടുത്താൽ നല്ല ചന്ത ഉണ്ടാവണം, ആ ഒരു രീതിയിലുള്ള സാരികളാണ് അധികവും വാങ്ങിക്കാറുള്ളത്. അപ്പോൾ കുറച്ച് സാരികൾ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ചില സാരികൾ എനിക്ക് കിട്ടിയതുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു സിൽക്ക് സാരിയാണ്, ഒരു എന്താ പറയുക എംബ്രോയിഡറിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് പല്ലു, ഇതിൻ്റെ പല്ലുവാണ്, പല്ലുവിൽ നിറയെ എംബ്രോയിഡറി ഉണ്ട്. പിന്നെ ബോർഡറിൽ ഇത് പല്ലുവാണ്, പല്ലുവിൽ നിറയെ എംബ്രോയിഡറി റോസ് ഫ്ലവേഴ്സാണ്. അതുപോലെ തന്നെ ബോർഡറിലും ഇതുപോലെ ചെറിയ റോസ് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ വളരെ നല്ല ഒരു ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ സാധാരണ കൊടുക്കാറുണ്ട്, ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സാധാരണ ഞാൻ ഈ സാരി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിന് ബ്ലൗസ് കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ള എന്തെങ്കിലും റെഡും ബ്ലാക്കും അങ്ങനെയൊക്കെയുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഇട്ടിട്ടാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ തയ്ച്ചിട്ടില്ല. അപ്പോൾ ഇത് എൻ്റെ മകൻ്റെ ഭാര്യ അവൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു സാരിയാണ് ഇത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ഇത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പല്ലു. ബോഡിയിൽ മുഴുക്കെ ഇങ്ങനെ ചുവട്ടിൽ താഴത്തെ സൈഡിലായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ട്, റോസ് ഫ്ലവേഴ്സ് ആണ് മുഴുവൻ. ക്രീം കളറിലാണ് സാരി ഉള്ളത്. ഇത് ഹാൻഡ് വാഷ് ആണ്, അങ്ങനെ ഒരു ഗുണമുണ്ട്. സിൽക്ക് സാരി ആണെങ്കിലും ഇത് എന്ത് സിൽക്കാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഒരു ടൈപ്പ് ഓഫ് സിൽക്കാണ് ഒരു, എന്നാലും ഹാൻഡ് വാഷ് ആണ്. അപ്പോൾ അവൾ ഓൺലൈൻ വാങ്ങിയതാണ്. അപ്പോൾ ഇത് വളരെ നല്ല ഒരു പാർട്ടി വെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സാരി. ഇനി മറ്റൊരു സാരി എന്ന് പറയുന്നത് അതും ക്രീം കളറിൽ തന്നെയാണ്. ഇത് ഞാൻ എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് സാരി വാങ്ങിയിരുന്നു, അന്ന് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതൊരു ബാംഗ്ലൂർ സിൽക്ക് സാരിയാണ്. ഇതിൽ നിറയെ ഒരു പക്ഷിയുടെ പ്രിൻ്റാണ് നിറയെ ഉള്ളത്. പല്ലുവിൽ നിറയെ ഈ പ്രിൻ്റ് ഉണ്ട്. ബാക്കി നേരത്തെ കാണിച്ച ഇത് പല്ലുവാണ്, ഇത് പല്ലുവാണ്, ഇതെങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ പല്ലുവിൽ നിറയെ ഉണ്ട് ഡിസൈൻസ്. പിന്നെ ബാക്കിയുള്ള ഭാഗത്താണെങ്കിൽ ബോഡിയിലാണെങ്കിൽ താഴെ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ആ പക്ഷികളുടെ ഡിസൈൻ ഉണ്ട്. ക്രീമും റെഡും നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ റിസപ്ഷനും കല്യാണത്തിനും ഒക്കെ നമുക്ക് ഈ ഒരു സാരി ഉപയോഗിക്കാം. ബ്ലൗസിലാണ് സാരിയുടെ ഒരു ഭംഗിയിരിക്കുന്നത്. അപ്പോൾ ബ്ലൗസ് നമ്മൾ വളരെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ഒരു കളർ കോമ്പിനേഷനോട് കൂടി കുറച്ചൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസുകളൊക്കെ ഇടുകയാണെങ്കിൽ സാരി വളരെ ഏത് സാരിയും അട്രാക്റ്റീവ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
അപ്പൊ അതനുസരിച്ച് ഞാൻ സാരി ഏതായിരുന്നാലും എല്ലാ സാരിയും പാർട്ടി വെയറായിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷെ ബ്ലൗസിലാണ് ഞാൻ അധികം ശ്രദ്ധിക്കാറുള്ളത്. അപ്പൊ ബ്ലൗസ് കുറച്ച് നല്ല ഭംഗിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സാരി, ബാംഗ്ലൂർ സിൽക്കാണ്. മകൾ വാങ്ങിയ സാരിയുടെ വില എനിക്കറിയില്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാല് ഒരു 2000-ന്റെ ചോടെയുള്ള സാരിയാണ്. 1000-1800 ആ ഒരു റേഞ്ചിലുള്ള ഒരു സാരിയാണത്. എൻ്റെ ഓർമ്മയിൽ 2000 ആണെന്ന് തോന്നുന്നു. കുറേയായി വാങ്ങിയിട്ട് ഒരു 2000 ഒക്കെ റേഞ്ചിലുള്ള ഒരു സാരിയാണ് ഇത്. ബാംഗ്ലൂർ സിൽക്ക് സാരിയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ക്രീം സാരി ഉണ്ട്. ഇതെന്ന് പറഞ്ഞാല് വലിയ വിലയില്ലാത്ത സാരിയാണ് കേട്ടോ. ഒരു 900 രൂപ, 990 എനിക്ക് തോന്നുന്നു. 1000-ന് ചോടെയുള്ള ഒരു സാരിയാണ്. ഇതിന്റെ പല്ലു എന്ന് പറയുന്നത് ഇതാ, പല്ലു ഇതാണ്. ഇതാണ് ഇതിന്റെ പല്ലു. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു ഉള്ളത്. അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിൽ നമ്മൾ നല്ല എന്താ പറയാ കോൺട്രാസ്റ്റ്, ഈ റെഡ് ഒക്കെ ഉള്ള ഒരു ബ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ക്രീമാണ്, ക്രീമും മെറൂണും കൂടിയുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഒരു പ്രിന്റ് മാതിരിയാണ് നിറയെ ഉള്ളത്. അപ്പോൾ വേറെ ഡിസൈൻ ഒന്നും ഇതിനകത്തില്ല. പല്ലു മാത്രം ഒരു ഡിഫറെൻ്റ് ഒരു ഇങ്ങനെ ഒരു പല്ലുവാണ്. വിത്ത് ബ്ലൗസാണ്, ഇത് തന്നെയാണ് അതിൻ്റെ ബ്ലൗസ്. ഞാൻ ബ്ലൗസ് തയ്ച്ചിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഒരു മെറൂൺ ഡിസൈനുള്ള ബ്ലൗസാണ് ഇതിന് ഇടാറുള്ളത്. അപ്പോൾ നിങ്ങൾ സാരി വാങ്ങിക്കുമ്പോൾ എപ്പോഴും എന്താ പറയുക, സാരി ഏത് തന്നെ ആവട്ടെ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. പക്ഷേ ബ്ലൗസ് വളരെ ശ്രദ്ധിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ സാരി വളരെ നന്നായിട്ടിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ച് എൻ്റെ ഒക്കെ പ്രായത്തിലുള്ളവർ, കുട്ടികൾക്ക് പിന്നെ ഏതായാലും കുഴപ്പമില്ല. പ്രായം കൂടുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, നന്നായിട്ടൊരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ബ്ലൗസ് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടണം, നല്ല പെർഫെക്റ്റ് ആയിട്ട്. അപ്പോൾ ഇതിന് 900 ചില്ലാനാണ് അതിൻ്റെ വില. വലിയ വില ഇല്ലാത്ത ഒരു ഒരു സാരിയാണ്. ഇതും പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അധികവും ഇത്തരത്തിലുള്ള സാരികളാണ് ഞാൻ അധികം വാങ്ങിക്കാറുള്ളത്. പിന്നെ മറ്റൊരു സാരി എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ കല്യാണ നിശ്ചയത്തിന് ഞാൻ അവിടെ പോയ സമയത്ത് അവരുടെ വീട്ടുകാർ എനിക്ക് വാങ്ങിച്ചു തന്ന ഒരു ഒരു സാരിയാണ്. ഇതിൻ്റെ പല്ലു എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ മാംഗോ ഡിസൈനാണ് നിറയുള്ളത്. മാംഗോ പോലെ ഉണ്ട്, അതെ മാംഗോ തന്നെ. ഇതാണ് ഇതിൻ്റെ പല്ലു. പല്ലുവിൽ നിറയെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മാംഗോ ഡിസൈൻ ഉണ്ട്. പിന്നെ നിറയെ ഇതുപോലെയുള്ള ഡിസൈനും വലിയ ഡിസൈനും ഉണ്ട്. അപ്പോൾ ബോഡി ഒക്കെ എന്ന് പറഞ്ഞാൽ ബോഡി ഫുള്ള് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മാംഗോ ഡിസൈൻ ലൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു നല്ല പാർട്ടി വെയറാണ്. കല്യാണത്തിനും അതുപോലെ റിസപ്ഷൻ അങ്ങനെയുള്ള ഫംഗ്ഷന് ഒക്കെ നമുക്ക് ഉടുക്കാവുന്ന ഒരു നല്ല സാരിയാണ്. ഇതൊന്നും അയൺ ചെയ്തിട്ടില്ല കേട്ടോ, അങ്ങനെ ഉടുത്ത് വെച്ചിരിക്കുന്ന സാരിയാണ്. അപ്പോൾ ഇതൊന്നും അയൺ ചെയ്യാത്തത് കൊണ്ട് അത്ര അയൺ ചെയ്യാൻ എടുത്ത് കൊണ്ടുപോകുന്നതാണ് ഞാൻ. അപ്പോഴാണ് ഞാനിത് കാണിക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് മറ്റൊരു പാർട്ടി വെയർ. ഇതും വലിയ ഒരു 2000 ആ ഒരു റേഞ്ചിലുള്ള ഒരു സാരിയാണ്. നല്ല ഒരു പാർട്ടി വെയറാണ്. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാം. ഫസ്റ്റ് ഡ്രൈ ക്ലീൻ ആണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഹാൻഡ് വാഷ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല ഒരു സാരിയാണ്. വേണമെങ്കിൽ സ്റ്റാർച്ചും ചെയ്യാം. അത്യാവശ്യം സ്റ്റാർച്ച് കുറച്ച് ലൈറ്റായിട്ട് നമ്മൾ സ്റ്റാർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഭംഗിയായിട്ട് ഇത് നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സാരിയാണ്. പിന്നെയുള്ള ഒരു സാരി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ഇഷ്ടംപോലെ ഉടുത്ത ഒരു ഒരു സാരിയാണ്. ഇതും ഒരു പാർട്ടി വെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഞാൻ എറണാകുളം ജില്ലയിൽ ജോലി ചെയ്തിരുന്നു കുറച്ചു കാലം, കോതമംഗലത്ത്. അപ്പോൾ അവിടെ കോതമംഗലത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ ഒരു സാരി വാങ്ങിയിട്ടുള്ളത്. ക്രീമില് ബ്ലാക്കാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. ഇങ്ങനെ മാംഗോ ഡിസൈൻ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ മാംഗോ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത് കാലിയാണ് കേട്ടോ. അതിൻ്റെ ചുറ്റും ഇങ്ങനെ സിക്സാഗ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് അതിനകത്തുള്ളത്. ബോർഡറും എംബ്രോയിഡറി വർക്കുണ്ട്. ബ്ലാക്കും ക്രീമും അതുപോലെ ജെറിയും ഒക്കെ കൂടിയായിട്ട് ഇങ്ങനെയൊരു നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ ഡിസൈനാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പല്ലു എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലു.
പല്ലു ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു. നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ എത്താൻ നല്ലതാണ്. കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ള ബ്ലൗസ് ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഭംഗിയായിട്ട് ഇടാം. അപ്പൊ ഇങ്ങനെ നമുക്ക് കുറച്ച് ഡാർക്കിലുള്ള ഡാർക്ക് ഷെയ്ഡുള്ള ബ്ലാക്കില് ക്രീമൊക്കെ ഡിസൈനൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ബ്ലൗസ് ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അത് അപ്പോൾ ഇതാണ് മറ്റൊരു പാർട്ടിക്ക് സാരി. ഇതൊരു മറ്റൊരു പാർട്ടി വെയർ സാരിയാണ്. ഇതൊരു എന്താ പറയുക, പീകോക്ക് ബ്ലൂ എന്നൊക്കെ പറയാം. പീകോക്ക് ബ്ലൂവും അതുപോലെ ക്രീമും, ക്രീമല്ല ഒരു ഒരു ബ്രൗണിഷ് ഷെയ്ഡുള്ളത് ഡീപ്പ് ക്രീമാണ്. ഡീപ്പ് ക്രീമും കൂടെ ഇടകലർന്നിട്ട് ഉള്ള ഒരു ഡിസൈനാണ്. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഡിസൈൻ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈൻ. ഇതിന്റെ പല്ലുവാണ് ഇതിന്റെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം. പല്ലു വളരെ ഭംഗിയാണ് കാണാൻ. ഇതിന്റെ പല്ലു കാണിക്കാൻ ഞാൻ എന്തൊരു ഭംഗിയാണ് പല്ലു കാണാൻ. പല്ലു വളരെ നല്ല ഭംഗിയുള്ള പല്ലുവാണ്. ഇതും ഹാൻഡ് വാഷ് സാരിയാണ്. ഇതും വലിയ വിലയൊന്നുള്ള സാരിയല്ല. പല്ലു വളരെ ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ ഇരിക്കും, കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോ എന്നെ പോലെ തടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ലെങ്ത് ഇങ്ങനെ കുത്തനെയുള്ള ഡിസൈൻ ആയതുകൊണ്ട് കുറച്ച് മെലിഞ്ഞു എന്നൊക്കെ തോന്നും. പക്ഷെ ഈ സ്റ്റഫ് കുറച്ച് തടിച്ചു തോന്നുന്ന, കുറച്ച് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു സ്റ്റഫാണ് ഇതിന്റെ. ഇതിന്റെ ബോഡി കംപ്ലീറ്റ് ഇങ്ങനെയാണ്, കേട്ടോ, ഇങ്ങനെയാണ്. ബ്ലൗസ് എന്ന് പറയുന്നത് ഈ ഒരു പീകോക്ക് ബ്ലൂ ബ്ലൗസ് ആണ് ഇതിനുള്ളത്. പിന്നെ കൈക്ക് ബോർഡറൊക്കെ ഉള്ള ഒരു ബ്ലൗസ് ആണ്. അപ്പൊ ഇതാണ് മറ്റൊരു പാർട്ടി വെയർ. ഇത് ഇതൊരു പാർട്ടി വെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന്റെ പല്ലുമാണ് ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം. അത് നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ വരും. കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പുറത്തു നിന്നേ വരും. എനിക്ക് തടിയൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ഉടനേ ഇങ്ങനെ ഇങ്ങനെ വരും, കണ്ടല്ലേ. അപ്പൊ നല്ല ഭംഗിയാണ് കൊടുത്തവർക്കാണ്. അപ്പൊ ഇതാണ്, അപ്പൊ ഇതാണ് മറ്റൊരു പാർട്ടി വെയർ സാരി. ഇനി നമുക്ക് വേറെ നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്ലാക്ക് കളർ സാരിയാണിത്. ഇതും പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിച്ചത്. ഇതിന് ബീഡ് വർക്ക് ഉണ്ട്, ബീഡ്സ് ആണ്, നിറയെ ബീഡ്സ് വർക്കാണ്. ഞാൻ എന്റെ മകൾക്കും എനിക്കും കൂടെ വാങ്ങിയതായിരുന്നു. പക്ഷെ അവൾക്ക് അത് അത്ര ഇഷ്ടമാകത്തതുകൊണ്ട് ഒന്ന് ഞാൻ എന്റെ മരുമകൾക്ക് കൊടുത്തു, അത് അവൾ വാങ്ങിച്ചു. അങ്ങനെ ഇതാണ് അതിന്റെ പല്ലു. പല്ലു ഇതാണ്, കണ്ടില്ലേ. പല്ലുവിന് പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല, പക്ഷെ ബീഡ് വർക്ക് ഉണ്ട്. അടുത്തത് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു ബീഡ് വർക്ക്, കണ്ടില്ലേ. ഇതാണ് അതിൻ്റെ ഒരു ബീഡ് വർക്ക്. ഭാഗത്ത് മാത്രമേ ഇങ്ങനെ ബീഡ് വർക്ക് ചെയ്തിട്ടുള്ളൂ. കാണിക്കാം, ബോഡിയിൽ താഴെ ഭാഗത്ത് മാത്രം ഇങ്ങനെ ബീഡ് വർക്ക് ഉണ്ട്, കണ്ടില്ലേ. വളരെ ഭംഗിയുള്ള ഒരു സാരിയാണ്. ബ്ലാക്കിന് കറുപ്പിന് അഴക്, ഏഴഴകാന്നൊക്കെയല്ലേ പറയാം. അപ്പൊ എനിക്ക് ബ്ലാക്ക് വളരെ ഇഷ്ടമുള്ള കളറാണ്. നമുക്ക് ഹാൻഡ് വാഷ് ആണിത്. ഇതിന് വില എന്ന് പറയുന്നത് 1300-1400 ആ റേഞ്ചിലുള്ള ഒരു ഒരു സാരിയാണ്. അപ്പൊ ഇതും പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിനും ബ്ലൗസിനാണ് കാര്യം. ബ്ലൗസ് നല്ല വളരെ ഭംഗിയുള്ള ബ്ലൗസ് ആണെങ്കിൽ നല്ല രസമായിരിക്കും. ഇങ്ങനെ ഇരിക്കും, കണ്ടില്ലേ, വളരെ നല്ല ഒരു ഒരു സാരിയാണ്. ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം, എന്തിനും ഉപയോഗിക്കാം. ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാം, പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സാരി കൊടുക്കാം. അപ്പൊ നിറയെ ബീഡ് വർക്ക് ആണ് അതിനകത്ത്. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. നിറയെ നിറയെ കുഞ്ഞു കുഞ്ഞു ബീഡ്സ്, കണ്ടില്ലേ, നിറയെ ബീഡ് വർക്ക് ഉണ്ട് ഇങ്ങനെ. അതാണ് ഈ സാരിയുടെ ഒരു മറ്റൊരു സാരി എന്ന് പറയുന്നത് ഇതാ, ഇതാണ്. ഇതെന്ന് പറയുന്നത് നിറയെ എംബ്രോയിഡറി ആണ്. ഇത് പല്ലുവാണ്, നിറച്ച് എംബ്രോയിഡറി ആണ് അതിനകത്ത്.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പല്ലുവിൽ നിറയെ ഇങ്ങനെ എംബ്രോയിഡറി ഉണ്ട്, കണ്ടില്ലേ? പല്ലുവിൽ നിറയെ ഇങ്ങനെ എംബ്രോയിഡറി ഉള്ള ഒരു ഒരു സാരിയാണ്. ഇതില് അറ്റത്ത് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ബോഡി എന്ന് പറയുന്നത് ചോട്ടിൽ മാത്രം, കണ്ടില്ലേ? ചുവട് ഭാഗം മാത്രം ഇങ്ങനെ എംബ്രോയിഡറി, നിറയെ ഫുൾ എംബ്രോയിഡറി ആണ്. ഇതൊരുതരം സിൽക്കാണ്, പക്ഷെ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാം, കണ്ടില്ലേ? ഇത് ഏകദേശം ഒരു 2800 ആ ഒരു റേഞ്ചിലുള്ള ഒരു സാരിയാണ്. ഇത് ഞാൻ ജയലക്ഷ്മി, കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സ്. അധികം ഞാൻ സാരികളൊക്കെ വാങ്ങിക്കുന്നത് ജയലക്ഷ്മി സിൽക്സ് എന്ന് അല്ലെങ്കിൽ കല്യാൺ സിൽക്സ് എന്ന്. അവിടെ ആകുമ്പോൾ ക്വാളിറ്റി ഉണ്ടാവും, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പോൾ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ്, നല്ല നല്ല സ്റ്റഫായിരിക്കും, നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഇപ്പോൾ ഈ എംബ്രോയിഡറിക്കൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. അതാണ് സാരികൾക്ക് സാധാരണ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ വില കുറഞ്ഞത് വാങ്ങിക്കുമ്പോൾ ചില ഷോപ്പുകളിലൊന്നും ആ ഒരു ഫിനിഷിംഗ് ഉണ്ടാവില്ല എംബ്രോയിഡറിക്കൊന്നും. അപ്പോൾ ഇതിൽ പ്രിന്റിനും എല്ലാത്തിനും നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഒരു സാരിയാണിത്. ഇതിലെവിടെയും അങ്ങനെ നൂലൊന്നും പൊട്ടിയിട്ടോ അങ്ങനെയൊന്നും കാണാനില്ല. വളരെ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ സാരിയാണ്, പക്ഷേ എന്നാലും വളരെ നല്ല റിച്ച് ആയിട്ടുള്ള ലുക്കുള്ള ഒരു ഒരു സാരിയാണ്. അതിൻ്റെ ബ്ലൗസ് നമ്മൾ ഏതിടുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു. ഇതിൻ്റെ മുകളിൽ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് എന്ന് പറയുന്നത് വെറും ക്രീം മാത്രമാണ്, അപ്പോൾ അത് ഞാൻ മുറിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ബ്ലാക്കിൽ ഡിസൈനുള്ള എന്തെങ്കിലും ബ്ലൗസൊക്കെ ഇടുമായിരിക്കും ഇതിന് നന്നാവുക. ഈ ഒരു എംബ്രോയിഡറിയുടെ കളറുള്ള ബ്ലാക്കിൽ ഡിസൈനുള്ള ബ്ലൗസുകൾ, എംബ്രോയിഡറി ആയാലും ശരി, ഇനി റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ ഇടാമല്ലോ, എല്ലാവർക്കും ഇടാം. റെഡിമെയ്ഡ് നല്ല നല്ല ഭംഗിയുള്ള ബ്ലൗസുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ബ്ലൗസാണ് നമ്മൾ എപ്പോഴും സാരിക്ക് ശ്രദ്ധിക്കേണ്ടത്. ബ്ലൗസ് വളരെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുക. നല്ല ബ്ലൗസാണെങ്കിൽ അതിന് കറക്റ്റ് എന്താ പറയുക, മാച്ചിങ് കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ, ഇപ്പോൾ ക്രീമൊക്കെ ആണെങ്കിൽ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസാണെങ്കിൽ വളരെ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ അതാണ് മറ്റേ. ഇത് ഞാൻ ജയലക്ഷ്മി എന്നാണ് വാങ്ങിയത്. 2000-3000 ചോട വരണ്ട, 2800 മറ്റോ ആണ് എൻ്റെ ഓർമ്മ. മകന്റെ ഭാര്യക്ക് സാരി, അവള് ഓണത്തിന് വരുമ്പോൾ സാരി കൊടുക്കാറുണ്ട്. അപ്പോൾ അവൾക്ക് വാങ്ങുമ്പോൾ ഞാൻ വന്ന് വാങ്ങി. അപ്പോൾ സാരി കണ്ടാൽ ഞാൻ അറിയാതെ വാങ്ങിച്ചു പോകും. അതെനിക്ക് സാരി വല്ലാത്തൊരു ക്രേസാണ്. അപ്പോൾ അതും എല്ലാം ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല, എനിക്ക് കണ്ണിന് ഇഷ്ടപ്പെട്ട ചില സാരികളും. അപ്പോൾ ഇന്ന് സെലക്ഷൻ എങ്ങനെയുണ്ട് നിങ്ങൾ അഭിപ്രായം പറയുക കമന്റ് ബോക്സിൽ. ഞാൻ നേരത്തെ കാണിച്ച സാരിയാണ് ഇതും, ഒരു പാർട്ടി വെയർ സാരിയാണ്. ഒരിക്കൽ കാണിച്ചിട്ടുണ്ട്, ഇത് പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാം. ഹാൻഡ് വാഷാണ്, കോട്ടൺ സിൽക്കാണ്, ഇങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ട് എൻ്റെ. അതൊന്നും ഞാനിങ്ങോട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ കൂടെ പെട്ടുപോയതാണ്. അപ്പോൾ ഇത് വളരെ നല്ല ഒരു സാരിയാണ്. എൻ്റെ പല്ലു എന്ന് പറയുന്നത് പട്ട് സാരിയുടെയൊക്കെ പല്ലു പോലെ ഭയങ്കര റിച്ചായിട്ടുള്ള പല്ലുവാണ്, കണ്ടില്ലേ? ഇങ്ങനെ വളരെ റിച്ചായിട്ടുള്ള ഒരു പല്ലുവാണ് ഇതിൻ്റെ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഈ സാരി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നുമില്ല, 1500 ചോടെയുള്ള ഒരു സാരിയാണ്. 1500 അങ്ങനെ എന്തോ ആണ്, 1500-1300 ആണ് എൻ്റെ ഓർമ്മ, അത്രയും വലിയേ ഉള്ളൂ. ഹാൻഡ് വാഷാണ്, നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാനും ഒക്കെ പറ്റും. ഇനി കീറിപ്പോയാലും നമുക്ക് പോട്ടെ എന്ന് വിചാരിക്കാം. കുറേ പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പോവില്ല, നല്ല സാരിയാണ്. അപ്പോൾ ഇങ്ങനെ സ്ക്വയർ ഡിസൈനാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. പട്ട് സാരിയിലൊക്കെ കാണുന്ന ഡിസൈനാണ് അതിനകത്തുള്ളത്. അതിനകത്ത് റെഡ് ബ്ലൗസാണുള്ളത്. അത് നമ്മൾ ഡിസൈൻ പോയിട്ടൊക്കെ ചെയ്താൽ നല്ലതാണ്. മിറർ വർക്കൊക്കെ ചെയ്തിട്ട് നന്നായിട്ടൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഏത് പ്രായത്തിലും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ പ്രായമായി എന്ന് വിചാരിച്ചിട്ട് ഭംഗിയായിട്ട് നടക്കാതിരിക്കുകയൊന്നും വേണ്ട. കാരണം നമ്മൾക്ക് ഇനി കുറച്ച് കാലേ ഈ ലോകത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ടൊക്കെ നന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് തീർക്കണം മരിക്കുന്നതിന് മുമ്പേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആരും മടിക്കൊന്നും വേണ്ട. നല്ല സാരികൾ വാങ്ങിക്കുക, കൊടുക്കുക, നല്ല ബ്ലൗസുകളൊക്കെ വാങ്ങിക്കുക, കൊടുക്കുക. അതിനൊന്നും ആരും എന്താ പറയുന്ന, മറ്റുള്ളവർ പറയുന്നതിന് വലിയ വിലയൊന്നും കൽപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ്, ഇതൊരു പാർട്ടി വെയർ സാരിയാണ്. ഇതാണ്, ഇതെന്ന് പറയുന്നത് ഞാനൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഒരു ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ്. ഒരു പച്ചയാണ്, ഒരു ബോട്ടിൽ ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബോട്ടിൽ ഗ്രീൻ ആണോ ഗ്രീൻ ആണെന്നാ പറയാം, ഒരു പ്രത്യേക പച്ചയാണ്. തത്തപ്പച്ചയാണോ എന്ന് ചോദിച്ചാൽ തത്തപ്പച്ചയാണ്, കുറച്ച് ലൈറ്റാണ്.
അപ്പോൾ ഇതൊരു പോളി കോട്ടൺ സാരിയാണ്. ഇതിനൊരു ബോർഡർ ഉണ്ട്, ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോർഡറാണ്. ഒരു ജെറി വർക്കും ഉണ്ട് ഇടയ്ക്ക്, അതുകൊണ്ട് തന്നെ ഒരു ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതെങ്ങനെ നമുക്ക് ഇത് മുന്താണി പ്രത്യേകിച്ചൊന്നുമില്ല. പല്ലു ഇത് തന്നെയാണ്, ഈ ബോർഡർ തന്നെയാണ് ഇതിന്റെ ഒരു പല്ലു എന്ന് പറയുന്നത്, വേറെ പല്ലു ഒന്നുമില്ല. അപ്പോൾ ഇതൊരു പ്ലെയിൻ സാരിയിൽ ഒരു ബോർഡർ വെച്ചിട്ട് ചെയ്ത ഒരു സാരിയാണ്. എങ്ങനെയിരിക്കും അപ്പോൾ ഇതിന്? ഈ ഒരു ക്ലോത്തിന്റെ ബ്ലൗസ് തന്നെയാണ് ഈ ബ്ലൗസ് തന്നെയാണ് ഇതിന് ഉള്ളത്. വളരെ നല്ല ഒരു പാർട്ടി വെയർ ആയിട്ടും ഉപയോഗിക്കാം, ഓഫീസ് വെയർ ആയിട്ടും ഉപയോഗിക്കാം, അങ്ങനെയുള്ള ഒരു സാരിയാണ്. ഞാൻ എപ്പോഴും സാരി വാങ്ങുമ്പോൾ എങ്ങനെയാണ്, പാർട്ടി വെയർ ആയിട്ടും ഉപയോഗിക്കാം, എന്നാൽ ഓഫീസ് വെയർ ആയിട്ടും ഉപയോഗിക്കാം. അപ്പൊ കണ്ടാൽ നല്ല ലുക്ക് ഉണ്ടാവും, പക്ഷെ വലിയ വില ഉണ്ടാവില്ല. ഇതിനെന്ന് പറഞ്ഞാൽ 1300 മുട്ടാണ് അതിന്റെ ശരിക്കുള്ള വില. ഒരു റിഡക്ഷൻ സെയിൽ ഉണ്ടായിരുന്നു, ഒരു സെയിൽ, റിഡക്ഷൻ ആണോ എന്താണെന്നറിയില്ല, ഒരു സെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കല്യാൺ സിൽക്കിൽ പോയപ്പോൾ വാങ്ങിയതാണ്. എന്റെ സാരികൾ മൊത്തം കല്യാണും ജയലക്ഷ്മിയുമാണ് മിക്കവാറും സാരികളൊക്കെ, പിന്നെ കുറച്ച് സാരികൾ മാത്രമേ അല്ലാത്തതുള്ളൂ. അപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു വളരെ സിമ്പിളാണ്, നല്ല ഒരു ഭംഗിയുള്ള സാരിയാണിത്. അടുത്തതെന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറയുന്നത് ഞാൻ കോതമംഗലത്ത് വർക്ക് ചെയ്തിരുന്നല്ലോ, ആ സമയത്ത് അവിടെ ഞാനൊരു ഹോസ്റ്റലിലായിരുന്നു താമസം. അപ്പോൾ അവിടെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് സിനിമയ്ക്ക് പോവും, അങ്ങനെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ആകുമ്പോൾ മാഡത്തിൻ്റെ കൂടെ സിനിമയ്ക്ക് വിടാമല്ലോ, പേടിക്കണ്ടല്ലോ, ധൈര്യമായിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ പിള്ളേരെ കൊണ്ടുപോകും, തിരിച്ച് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരും, രാത്രിയായാലും ഒക്കെ വിടുമായിരുന്നു ഞങ്ങളെ സിനിമയ്ക്കൊക്കെ. അപ്പോൾ അന്ന് ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മക്കളെ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് ഈ ഒരു സാരി. കുറച്ച് കുറേ പിള്ളേരുണ്ടായിരുന്നു അവിടെ, ഒക്കെ ബാങ്കിലും അവിടെ എവിടെയൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികൾ, പിന്നെ പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു, അവരെല്ലാവരും കൂടെ ഗിഫ്റ്റ് ചെയ്ത ഒരു സാരിയാണ്. വളരെ നല്ല ഭംഗിയുള്ള സാരിയാണിത്, ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന സാരിയാണിത്. ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ ബ്ലൗസ് ഞാൻ ഹാൻഡ് വാഷ് ചെയ്തപ്പോൾ തയ്യാറായിപ്പോയി, ഹാൻഡ് വാഷ് ചെയ്യാൻ പാടില്ലായിരുന്നില്ല, ഡ്രൈ ക്ലീൻ സാരി ആയിരുന്നു. അപ്പോൾ സാരി ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇനി എന്തെങ്കിലും ബ്ലൗസ് വാങ്ങിച്ചാലേ കൊടുക്കാൻ പറ്റുള്ളൂ. വളരെ ഭംഗിയുള്ള സാരിയാണ്, അതിനിങ്ങനെ ഒരു ബോർഡറുണ്ട് മുകളിൽ, ഇങ്ങനെ പിങ്ക് ബോർഡറാണ്. ഈ കളറെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, വൈൻ്റെ കളർ അല്ലെ, മുന്തിരിയുടെ കളറാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ബോർഡറുണ്ട്, ചോട്ടിൽ ബ്ലൂവും പിങ്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു ബോർഡർ. അപ്പോൾ ഇങ്ങനെ അട്ടിയിട്ടിട്ട് വേണമെങ്കിലും കൊടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇതിൻ്റെ മുന്താണിയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്, വളരെ നല്ല. അതുപോലെ ഈ ബ്ലൂ ലൈൻ അതിൻ്റെ ഒരു ഹൈലൈറ്റാണ്, അതിൻ്റെ ബോർഡർ നല്ല ഭംഗിയുള്ള സാരിയാണ്. അപ്പോൾ കുട്ടികൾ എനിക്കായിട്ട് സെലക്ട് ചെയ്തിട്ട് തന്നാണ്, ഞങ്ങളുടെ കോതമംഗലം ഓർമ്മകളാണ് ഇതൊക്കെ. അപ്പോൾ കോതമംഗലത്തായിരിക്കുമ്പോൾ ഞാനും ഒരു കുട്ടിയായിരുന്നു, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചുപോയി, എൻ്റെ കോളേജ് ഡേയ്സിലേക്കൊക്കെ തിരിച്ചുപോയി. ഞങ്ങൾ അടിച്ചു പൊളിച്ച് നടക്കുമായിരുന്നു, ഷോപ്പിങ്ങിന് പോവും പിള്ളേരും ഞാനും കൂടെ. അപ്പോൾ എൻ്റെ കൂടെ ആകുമ്പോൾ എല്ലാവരും വിടും, കാരണം ഞാൻ അവിടുത്തെ ലിയോ ആയിരുന്നു. സോ എല്ലാവർക്കും പേടിക്കാതെ എൻ്റെ കൂടെ വിടാമല്ലോ. അപ്പോൾ ഹോസ്റ്റൽ വാർഡനൊക്കെ പിള്ളേരൊക്കെ എൻ്റെ കൂടെ വിടുമായിരുന്നു. അങ്ങനെ ഞാൻ അവരെ സേഫായിട്ട് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യും, വണ്ടിയിലൊക്കെ കൊണ്ടുപോയി തിരിച്ചതുപോലെ കൊണ്ടുവന്ന് ഹോസ്റ്റലിലാക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ വിടുമായിരുന്നു. അപ്പോൾ കോതമംഗലം ഓർമ്മയാണ് അവർ സാരി. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റായിട്ട് വാങ്ങിയ ഒരു സാരിയാണ്, പെട്ടെന്ന് കണ്ടിട്ട് ഇഷ്ടമായിട്ട് വാങ്ങാൻ, മോൾക്ക് സാരി വാങ്ങാൻ പോകുമ്പോൾ വാങ്ങിയ ഒരു സാരിയാണിത്. ഇത് നല്ല ഒരു ഇങ്ങനെ ലൈൻ ലൈനായിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. ഇതാണ് ഇതിൻ്റെ പല്ലു, പിന്നെ ബോഡി കംപ്ലീറ്റ് ഇങ്ങനെ ലൈനായിട്ടാണ് കണ്ടത്. ഇത് തന്നെയാണ് കംപ്ലീറ്റ് ബോഡി മൊത്തം. അപ്പോൾ ഇത് നമുക്കൊരു പാർട്ടി, അറ്റത്ത് ബോർഡറുണ്ട്, കസവിൻ്റെ ഒരു ബോർഡറാണ്, ജെറി ബോർഡറാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം, ഇങ്ങനെ ഇടാം. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ അട്ടിയിട്ടിട്ട് ഇങ്ങനെയും ഇടാം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഒരു സാരിയാണിത്. പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം, ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാം, ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ആ ഒരു രീതിയിലുള്ള സാരിയാണ് ഇതൊരു 600 മറ്റാണ് ഇതിൻ്റെ വില, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ആ റേഞ്ചിലാണ്. ഏതായാലും വലിയ വിലയൊന്നും ഇല്ലാത്ത ഒരു ഒരു സാരിയാണ്. ഇതും പോളി കോട്ടൺ ആണ്, പോളി കോട്ടൺ ആണെങ്കിലും ഇത് അത്ര, പോളി കോട്ടൺ പല റേഞ്ചിലും ഉണ്ട്. അപ്പോൾ ഇത് അത്ര വലിയ വിലയുള്ള പോളി കോട്ടൺ അല്ല, അത്ര ക്വാളിറ്റി ഉള്ളതല്ല.
എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയാണ്. അതിന്റെ ഡിസൈനാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. അപ്പൊ നേരത്തെ കാണിച്ചതും പോളി കോട്ടൺ തന്നെയാണ്, പച്ച. അതും പോളി കോട്ടൺ സാരി തന്നെയാണ്. പോളി കോട്ടൺ പല റേഞ്ചിലുള്ള സാരികൾ നമുക്ക് കിട്ടും. പിന്നെ ഉള്ളത് ഇതൊരു പ്യുവർ നല്ല കോട്ടൺ സാരിയാണ്, കുറച്ച് ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ്. ഇതാണതിന്റെ ഒരു പല്ലു, കണ്ടില്ലേ, ആനയാണ് നിറയെ, കണ്ടില്ലേ, ആനയുടെ എംബ്രോയിഡറിയാണ്. ഇതാണ് പല്ലുവിൽ നിറയെ ഈ എംബ്രോയിഡറി ഉണ്ട്. ബോഡി മൊത്തം ഞാൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ആന ഡിസൈൻ ഉണ്ട്, കണ്ടില്ലേ. ഇതാണ് ഈ ഒരു സാരി. പിന്നെ അറ്റത്തൊക്കെ ഇങ്ങനെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ, ചെറിയ ലേസ് വെച്ചിട്ട് ഉള്ള വർക്കാണ്. വളരെ ഭംഗിയുള്ള ഒരു സാരിയാണ്, ഭയങ്കര ലുക്കാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിത് എൻ്റെ പ്രൊഫൈൽ ഫോട്ടോയിലൊക്കെ ഇതാണെന്ന് തോന്നുന്നു, ഫേസ്ബുക്ക് പ്രൊഫൈലിലൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോയിലൊക്കെ, ഗൂഗിളിലെ പ്രൊഫൈൽ ഈ പിക്ചർ ഇതാണ്. ഈ സാരിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അട്ടി ഇട്ടിട്ട് കൊടുക്കാം, അതല്ലാതെ അല്ലാതെയും കൊടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, അതല്ലാതെ നമുക്ക് ഇങ്ങനെ അട്ടി ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെയും കൊടുക്കാം. വളരെ ഭംഗിയുള്ള ഒരു ഒരു സാരിയാണ്. നല്ല കോട്ടൺ ആണിത്, പ്യുവർ കോട്ടൺ ആണ്. കുറച്ച് വിലയുള്ള സാരിയാണ്, ഇതൊരു 1000 അടുത്ത് വിലയുള്ള ഒരു കോട്ടൺ സാരിയാണ്, പ്യുവർ കോട്ടൺ ആണ്. ഇത് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം. ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നില്ല. നല്ല ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ബ്ലാക്ക് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം. ഞാനിത് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. കുഞ്ഞു കുഞ്ഞു പാർട്ടികൾക്കൊക്കെ പോകുമ്പോഴൊക്കെ ഞാനിത് ഉപയോഗിക്കാറുണ്ട്. ഇതിന് നല്ല ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതായത് ക്രീമും ബ്ലാക്കും ഒക്കെ കൂടിയുള്ള പ്രിന്റഡ് ബ്ലൗസ് ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിരിക്കും ഈ ഒരു സാരി. അപ്പോൾ ബ്ലാക്കും നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം. ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ്, എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാ കളറിലും ഉണ്ടായിരുന്നു ഈ സാരികള്. ഇഷ്ടമില്ലാത്ത കളേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് വസ്തു. എല്ലാ കളേഴ്സും എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതാണ് ആ ഒരു കോട്ടൺ സാരി. അടുത്ത സാരി എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിറയെ ഒരു ചെക്ക് ഉള്ള ഒരു സാരിയാണ്, അറ്റത്ത് ചെറിയ ബോർഡറും ഉണ്ട്. ഇത് ഞങ്ങള് കോൺഫറൻസ്, ഞാൻ ഡിഒ ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരത്ത് കോൺഫറൻസിന് പോകും. അപ്പൊ അവിടെ പോത്തീസിൽ കയറും, പോത്തീസിൽ നിന്ന് വാങ്ങിക്കുന്നു. പോത്തീസിൽ നല്ല സെലക്ഷൻ ഉണ്ടാവും സാരികൾ. അപ്പൊ അവിടെ കയറിയിട്ട് നമ്മള് ഒരു മീഡിയം റേഞ്ചിലുള്ള സാരികളൊക്കെ വാങ്ങിക്കും. ഓഫീസ് വെയറും ഒക്കെ ആയിട്ടുള്ള സാരികൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പട്ടുസാരിയുടെ ലുക്ക് ഉള്ള സാരിയാണ്. പക്ഷെ അത് വലിയ വിലയുള്ള സാരിയല്ല, 1350 രൂപയൊക്കെ ഉണ്ട് അതിന് വില. പക്ഷെ കണ്ടാൽ ഒരു ഒരു പട്ടുസാരിയുടെ ലുക്കുള്ള ഒരു സാരിയാണ്. അതിന്റെ ഹൈ പല്ലു എന്ന് പറയുന്ന ഇതാണ്, നിറയെ അടുപ്പിച്ചടുപ്പിച്ച് ലൈൻസ് ഉണ്ട്, കണ്ടില്ലേ, റെഡ് റെഡ് ആൻഡ് യെല്ലോ ബ്ലാക്ക് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ചെക്കായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു സാരിയാണത്. ഞാൻ കുറെ ഉടുത്തു. അറ്റത്ത് ജെറിയാണ്, കണ്ടില്ലേ, ഇതൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ്. കല്യാണത്തിനും ഒക്കെ നമുക്ക് കൊടുക്കാം. നല്ല ഇതിന് ഇതേ കളർ ബ്ലൗസ് തന്നെയായിരുന്നു, ഇതേ പ്രിന്റുള്ള ബ്ലൗസ് തന്നെയായിരുന്നു. ബ്ലൗസ് നമുക്ക് മാറ്റിയിടാം, വേറെ ഏതെങ്കിലും കളറൊക്കെ ആക്കി ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് തന്നെ ഇടണം നിർബന്ധമില്ല. പിന്നെ ബ്ലാക്കിലൊക്കെ ഡിസൈനുള്ള റെഡ് ഡിസൈനൊക്കെ വരുന്ന ബ്ലൗസ് ആണെങ്കിൽ നല്ല മാച്ചിങ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബ്ലൗസിൻ്റെ ബ്ലൗസാണ് ഒരു സാരിയുടെ ഹൈലൈറ്റ്. സാരി അത്ര വലിയ ഭംഗിയില്ലെങ്കിലും നമുക്ക് ബ്ലൗസ് നല്ലതാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ സാരി ഉപയോഗിക്കാം, കണ്ടില്ലേ. നല്ല ഭംഗിയുള്ള സാരിയല്ലേ, അതായത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഒരു സാരിയാണ്. വലിയ വിലയില്ല, 1350 ആണ് എൻ്റെ ഓർമ്മ കറക്റ്റായിട്ട്, അത്രേ ഉള്ളൂ വില. പല ഡിസൈനിലും ഈ സാരി ഉണ്ടായിരുന്നു, പല കളേഴ്സും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടമായതുകൊണ്ട് ഈ റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒരു പട്ട് സാരിയുടെ ലുക്കുണ്ട്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിയ ഒരു സാരിയാണ്. ഇത് പാർട്ടി വെയറും ആണ്, അതുപോലെ ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഹാൻഡ് വാഷാണ്, അതാണ് ഡ്രൈ ക്ലീൻ സാരി അല്ല, ഒക്കെ ഹാൻഡ് വാഷാണ്. നമുക്ക് കൈകൊണ്ട് വാഷ് ചെയ്യാം, എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുള്ള സാരികളാണ്. അയൺ ചെയ്തിട്ട് നമുക്ക് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്ക് പട്ട് സാരിയുടെ ലുക്കായിരിക്കും. അപ്പോൾ നല്ല ഭംഗിയുള്ള സാരിയാണ്. പിന്നെ ഇതും അതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ച പോത്തീസിൽ നിന്ന് വാങ്ങിച്ച സാരിയാണ്.
ഇതും അതുപോലെ ഹാൻഡ് വാഷ് ആണ്. ഇതിന്റെ പല്ലു എന്ന് പറയുന്നത് പല്ലുവൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പല്ലുവാണ്. കണ്ടില്ലേ, കുറച്ച് ജെറി ലൈൻസ് ഉള്ള പല്ലുവാണ്. കണ്ടില്ലേ, വലിയ ഡിസൈൻ ഒന്നുമില്ല പല്ലുവില്, ചെറിയ കുഞ്ഞു ജെറി ലൈൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറൊന്നുമില്ല, പ്ലെയിൻ ആണ്, പ്ലെയിൻ ആണ്. അറ്റത്ത് ബോർഡർ ഉണ്ട്, ഈ ബോർഡറിൽ ഒരു ചെറിയ ജെറി ഇതുണ്ട്, ഒരു ലൈറ്റ് ലൈറ്റ് ഷെയ്ഡും കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡും ആയിട്ട്. ഇത് ജെറിയാണ്, ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ്. ഇതിൻ്റെ ഇത് വന്നൊരു ഇതും അതേ റേറ്റിലുള്ള ഒരു ഒരു സാരിയാണ്. 1300 എത്രയാണ്, 1350 എൻ്റെ ഓർമ്മ, ആ ഒരു റേഞ്ചിലുള്ള സാരിയാണ്. ഇതും നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ്. ഇതും ഹാൻഡ് വാഷ് ആണ്, അതാണ് സിൽക്ക് സാരിയുടെ ലുക്ക് ഉണ്ടെങ്കിലും ഇത് ഒരു ഹാൻഡ് വാഷ് സാരിയാണ്. വളരെ ഭംഗിയായിട്ട് നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ്. ഇത് വേണമെങ്കിൽ കുറച്ച് സ്റ്റാർച്ച് ചെയ്യുകയും ചെയ്യാം. നമുക്ക് എന്താ പറയുക, സ്റ്റാർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം മുക്കാതെ ഈ ഖാദിയിലൊക്കെ മുക്കുന്ന ഒരു സ്റ്റാർച്ച് ഉണ്ട്, എലൈവ് എന്ന് പറഞ്ഞിട്ട്, എലൈവ് ഇൻസ്റ്റന്റ് സ്റ്റാർച്ച്. ഏത് സാരിയും പുതിയതുപോലെ ഉണ്ടാവും. ഇപ്പോൾ ഖാദി ക്ലോത്തിൽ, ഖാദി സ്റ്റോറിലൊക്കെ അത് ലഭ്യമാണ്. എലൈവ് എന്നാണ് പേര്, ALIVE, എലൈവ് ഇൻസ്റ്റന്റ് സ്റ്റാർച്ച് എന്ന് പറയും. അപ്പോൾ അതിനൊരു വളരെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ട്. പിന്നെ സാരികൾ, ഏത് പഴയ സാരിയിൽ നമ്മൾ മുക്കിക്കഴിഞ്ഞാലും അത് പുതിയതുപോലെ ഉണ്ടാവും. ഒരു കണ്ടീഷണറും കൂടിയാണത്. അപ്പോൾ വളരെ നല്ല ക്ലോത്തിന് നല്ല ഒരു കണ്ടീഷണർ കം സ്റ്റാർച്ചാണത്. അപ്പോൾ നിങ്ങൾ സാരികൾ മുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കോട്ടൺ സാരികളും ഇങ്ങനെയുള്ള സാരികളൊക്കെ നിങ്ങൾ മുക്കുകയാണെങ്കിൽ എലൈവ് വാങ്ങിയിട്ട് ഉപയോഗിക്കും. അത് വളരെ ലൈറ്റായിട്ട് മുക്കിയാൽ മതി, നന്നായിട്ടിരിക്കും. അത് കുറേ തവണ നമുക്ക് പിന്നെ കഞ്ഞി മുക്കേണ്ട ആവശ്യമില്ല, അതാണ്. കുറേ തവണ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എലൈവിനുള്ള ഒരു പ്രത്യേകത. ഖാദി ക്ലോത്തിൽ ഒക്കെ മുക്കുന്ന ഒരു സ്റ്റാർച്ചാണത്, എലൈവ് ഇൻസ്റ്റന്റ് സ്റ്റാർച്ച് എന്നാണ് പേര്. വലിയ ബോട്ടിലുണ്ട്, ചെറിയ ബോട്ടിലും നമുക്ക് കിട്ടും. അപ്പം ഞാനതൊരു വലിയ ബോട്ടിൽ വാങ്ങിയിരിക്കുകയായി, ഒരു വർഷത്തേക്കൊക്കെ ഉണ്ടാവും. ഫെവിക്കോൾ പോലെയുള്ള ഒരു തിക് പേസ്റ്റാണത്. അപ്പോൾ അത് നല്ലൊരു സ്വീറ്റ് സ്മെല്ലാണ് അതിന്. അപ്പോൾ സാരിക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു കണ്ടീഷണറും കൂടിയാണ് ക്ലോത്തിൻ്റെ. അപ്പോൾ അത് വാങ്ങി ഉപയോഗിച്ചോളൂ. അപ്പോൾ അത് ഇങ്ങനത്തെ സാരികളിലൊക്കെ മുക്കിക്കഴിഞ്ഞാൽ വളരെ നന്നാവും. പിന്നെ ഉള്ളത് ഇതാണ്, ഇത് ഞാനൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇതും എൻ്റെ മകൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് അവർ ഗിഫ്റ്റ് ചെയ്ത ഒരു സാരിയാണ്. ഇത് ഒരു തരം സിൽക്ക് സാരിയാണ്. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ, ഹാൻഡ് വാഷ് ചെയ്യാവോ എന്ന് എനിക്കറിയില്ല. ഒരു തത്തപ്പച്ച നിറയെ എംബ്രോയിഡറിയാണ് ഇതിനകത്ത്. ഇതൊരു മുംബൈ മോഡൽ സാരിയാണ്, എന്നാൽ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. നല്ല ഒരു ഭംഗിയുള്ള സാരിയാണ്. അപ്പോൾ ഇതിൽ നിറയെ ഇങ്ങനെ എംബ്രോയിഡറി. ഇത് ഇതിൻ്റെ പല്ലുവാണ്, പല്ലുവിൽ ഈ ബോർഡറാണ് എൻ്റെ പല്ലുവിലുള്ളത് കാര്യമായിട്ട്. പിന്നെ ഈ ബോർഡർ ത്രൂ ഔട്ട് ദ സാരി ബോർഡറുണ്ട്, ഇങ്ങനെ ബോർഡറുണ്ട് മൊത്തം. അപ്പോൾ ഇതാണ് ആ ഒരു സാരി. അപ്പോൾ ഇതിൻ്റെയും വില എനിക്കറിയില്ല, കാരണം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരി ആയതുകൊണ്ട് നമ്മൾ വില അറിയില്ലല്ലോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ പാർട്ടി വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഒരു സാരിയാണ്. നല്ല ഒരു ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ, ഇതന്നെ ഇതേ കളറിൽ തന്നെയാണ് ബ്ലൗസ് ഉള്ളത്. നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ, ഡിസൈനർ ബ്ലൗസൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ ബോർഡറാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്, നല്ല ഭംഗിയുള്ള സാരിയാണ്. പിന്നെ അറ്റത്തൂടെ നമ്മൾ ഒരു ഗോൾഡൻ ജെറി വർക്കുള്ള ഒരു ഒരു ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരു ബോർഡറും കൂടെ ഇതിനുണ്ട്. പിന്നെ എംബ്രോയിഡറിയും ഉണ്ട് കൂട്ടത്തിൽ, ജെറിയും അതുപോലെ തന്നെ എന്താ പറയുക, എംബ്രോയിഡറി പോലെയാണ് തോന്നുന്നത്, എംബ്രോയിഡറി ആണെന്ന് തോന്നുന്നുണ്ട്. അതെ, അത് പ്രിൻ്റോ എന്ന് അറിയില്ല കേട്ടോ, എംബ്രോയിഡറി പോലെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതാണ് ഒരു പട്ടിക, ഒരു മുംബൈയിൽ നിന്ന്, മുംബൈയിലാണ് അവരുള്ളത്. അവിടെ അവർ തന്ന ഒരു ഗിഫ്റ്റ് ചെയ്ത ഒരു സാരിയാണ്. അപ്പോൾ ഇതും നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം. ഡെയിലി വെയർ എന്നുവെച്ചാൽ ഓഫീസ് വെയർ ആയിട്ട് ഉപയോഗിക്കാം, പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സാരിയാണ് ഇത്. പച്ച പച്ച കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ കളക്ഷൻ, കാരണം പച്ചയിൽ നല്ല ഭംഗിയാണ് സാരി കാണാൻ. അപ്പോൾ
മറ്റൊരു പച്ച സാരി. ഇതും ഞാനൊരു വീഡിയോയിൽ ഞാൻ ഉടുത്തിട്ടുണ്ട്. ഇതും ഒരു പാർട്ടി വെയറാണ്. ഇത് വലിയ വിലയുള്ള സാരിയൊന്നുമല്ല, പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറിയാണ് ഇതിനകത്ത് നിറയെ ഉള്ളത്, കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെ ഡാൻസിങ് വിമൻ അല്ലേ, ഡാൻസ് ചെയ്യുന്ന കുട്ടികളുടെ ചിത്രമാണ്, കണ്ടില്ലേ? ഇതൊക്കെ എംബ്രോയിഡറിയാണ്. ഇതിനകത്ത് പലതരത്തിലുള്ള ഡാൻസ് പോസുകളാണ്, കണ്ടോ? അതാണ്, ഇതാണ് ഇതിൻ്റെ പല്ലു. പല്ലുവിൽ ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ട്. ഇതും ഒരു പോളി കോട്ടൺ സാരിയാണ്. അപ്പോൾ ഇതും ഒരു പാർട്ടി വെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ്. അപ്പൊ ഇതാണ് ഇതിൻ്റെ പല്ലു. ഈ എംബ്രോയിഡറിയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ, കണ്ടില്ലേ? ഈ ഇതാണ് പല്ലു, പിന്നെ ഈ എംബ്രോയിഡറിയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാവും. കണ്ടില്ലേ, എംബ്രോയിഡറി ഞാൻ അടുത്ത് കാണിക്കാം. ഇതാ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു എംബ്രോയിഡറി, കണ്ടില്ലേ? പല ഡാൻസിങ് പോസസ് ആണ്. അപ്പോൾ ഉടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, കണ്ടില്ലേ? വളരെ ഭംഗിയില്ല, ഒരു സിമ്പിൾ സാരിയാണ്, പക്ഷെ ഒരു വളരെ നല്ല ലുക്കുള്ള ഒരു സാരിയാണ് ഇത്. ഒരു പാർട്ടി വെയറായിട്ടും ഓഫീസ് വെയറായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന, ഡെയിലി വെയറായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന സാരിയാണ്. ഒരു ചെറിയ ബോർഡറുണ്ട്, പിന്നെ ബോഡിയിൽ നിറയെ ഈ എംബ്രോയിഡറി ഉണ്ട് ത്രൂ ഔട്ട്. ഇത് ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ ത്രൂ ഔട്ട് ഉണ്ട് ബോഡിയിൽ. അവിടെയും ഇവിടെയും ഇതുപോലെ ഡാൻസിങ് പോസസ് ഉണ്ട്. അപ്പം നല്ല ഒരു പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാം, പിന്നെ ഒരു ഓഫീസ് വെയറായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാരിയാണ്. അപ്പം ഇതിൻ്റെ വില എന്ന് പറയുന്നത് 875 അല്ലെ, 900 ചോടയുണ്ട്. അതാണ്, ഇതും ഒരു സെയിലിൽ കിട്ടിയതാണ്. ശരിക്കും ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1000 പുറത്തുണ്ട്, 1500-1600 റേഞ്ചിലുള്ള സാരിയാണ്. അന്നൊരു സെയിലിലാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഒരു 800 900 അടുത്താണ് ഞാൻ കൊടുത്തതെന്ന് തോന്നുന്നു. 875 മറ്റാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ ഒരു സെയിലിൽ കിട്ടിയ സാരിയാണ്. അപ്പോൾ സെയിലുണ്ടാകുമ്പോൾ നമുക്ക് മെസ്സേജ് വരും കല്യാണ സിൽക്കിൽ. അപ്പോൾ അങ്ങനെ വാങ്ങിയ ഒരു സാരിയാണ്. ഇനി മറ്റൊരു സാരി എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മരുമകൾ, മകൻ്റെ ഭാര്യ, അവൾ ഓൺലൈൻ വാങ്ങിയ ഒരു സാരിയാണ്. ഇതൊരു ഗ്രേ, ഗ്രേ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു റെഡ്, ഒരു ബ്രൗൺ ടിഞ്ചുള്ള ഒരു ഗ്രേ ആണ്. ഒരു ബ്രൗണിഷ് ഗ്രേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ശരിക്കുള്ള ഗ്രേ അല്ല, ഒരു കുറച്ചൊരു ബ്രൗൺ കലർന്ന ഒരു ഗ്രേ കളർ, നല്ല ഭംഗിയുള്ള ഒരു കളർ, റെയർ കളറാണത്. അപ്പോൾ ഇതിൻ്റെ പല്ലു എന്ന് പറയുന്നത് വളരെ റിച്ചായിട്ടുള്ള പല്ലുവാണ്, കണ്ടില്ലേ? ജെറിയാണ്, നിറയെ ജെറിയായിട്ട് നല്ല റിച്ചായിട്ടുള്ള പല്ലുവാണ്. മെറൂൺ കളറാണ്, കണ്ടില്ലേ? നല്ല ഒരു ബോർഡറാണ്. പിന്നെ ഈ കളർ എന്ന് പറയുന്നത് ഒരു വളരെ റെയർ ആയിട്ടുള്ള കളറാണ്. ഈ കളർ അങ്ങനെ കാണില്ല സാധാരണ, അതാണ് ഈ കളറിനുള്ള ഒരു പ്രത്യേകത. ഈ കളറിൽ ഞാൻ സാരികൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് കോട്ടൺ സിൽക്കാണ്, കോട്ടൺ സിൽക്ക് എന്ന് പറയില്ലേ, ബ്ലൗസ് പീസൊക്കെ ഉണ്ടാവില്ലേ നമ്മളുടെ, അതുപോലെ ഇതൊരു പട്ടുസാരിയുടെ തന്നെ ഒരു കാഞ്ചീപുരം സിൽക്കിൻ്റെ ഒക്കെ ഒരു ലുക്ക് കിട്ടുന്ന ഒരു ഒരു സാരിയാണ് ഇത്. വളരെ നല്ല ഭംഗിയുള്ള സാരിയാണ്. നമുക്കിത് കല്യാണങ്ങൾക്ക് വരെ ഉടുക്കാം, അങ്ങനെയുള്ള ഒരു സാരിയാണ്. ഇത് കുറച്ച് സ്റ്റാർച്ച് ചെയ്യണം, ഹാൻഡ് വാഷാണ്. നമ്മൾ കുറച്ച് സ്റ്റാർച്ച് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉടുക്കാം. വളരെ ലൈറ്റായിട്ടൊന്ന് സ്റ്റാർച്ച് ചെയ്താൽ, ഞാൻ പറയും പോലെ ഈ എല്ലായും നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും സ്റ്റാർച്ച്, ഇൻസ്റ്റൻറ്റ് സ്റ്റാർച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രസമായിട്ട് ഇത് നോക്കാം. ഇത് തന്നെ മാച്ചിങ് ആണ് തോന്നുന്നത് ബ്ലൗസ് അല്ലേ. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ഇതേ സെയിം ബ്ലൗസാണ് വിത്ത് ഈ ബോർഡറൊക്കെ ഉള്ള ഒരു ബ്ലൗസ് പീസാണ് ഇതിനുള്ളത്. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെയാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാറ്, അതുകൊണ്ട് എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ കുറേ സാരിക്ക് എനിക്ക് ഒരു ബ്ലൗസാണ്. അപ്പോൾ ഒരുവിധം സാരികൾക്കൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്രിൻറ്റഡ് ബ്ലൗസുകളൊക്കെ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ കുറേ സാരികൾക്ക് നമുക്ക് ഒരു ബ്ലൗസ് കൊണ്ട് ഒപ്പിക്കാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ
പാർട്ടി വെയർ ഓഫീസ് വെയർ ഒക്കെ കളക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ. എൻ്റെ സെലക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയാം. ഞാനൊരു സാരിയുടെ ഒരു എന്താ പറയുക ഫാനാണ്. എനിക്ക് സാരികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വലിയ വിലയുള്ള സാരികൾ വാങ്ങിക്കാറില്ല. ഇനി എൻ്റെ പട്ട് സാരിയുടെ കളക്ഷൻ ഞാൻ വേറൊരു ദിവസം കാണിക്കാം കേട്ടോ. അതും ഇതുപോലെ അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനൊരു പ്രധാനപ്പെട്ട കാരണം കൂടി ഉണ്ട്. എന്നെപ്പോലെ വിധവകളായിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ പ്രായം ചെന്ന സ്ത്രീകൾ ഒക്കെ നല്ല സാരികൾ വാങ്ങിക്കുക ധരിക്കുക ഇതിനൊക്കെ മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൽ അങ്ങനെ ഒരു അനാചാരം തന്നെ ഉണ്ട് ശരിക്കും ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളാണ് അതിൽ നിന്നൊക്കെ എത്രയോ മുന്നോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് ഞങ്ങളുടെ ഒരടുത്ത ബന്ധു തന്നെ എന്നോട്, എൻ്റെ മകനോടാണ് പറഞ്ഞത്, നേരിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല, അമ്മ ഇനി നല്ല സാരിയൊന്നും ഉടുക്കാൻ പാടില്ല, കളർഫുൾ ആയിട്ടുള്ള സാരികളൊന്നും അമ്മ ഇടാൻ പാടില്ല, അച്ഛൻ മരിച്ചതാണ് എന്ന് അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എൻ്റെ മോനോട് ആ ഒരു ബന്ധു പറയണ്ടായി. അപ്പോൾ എൻ്റെ മോൻ അന്ന് 16 വയസ്സ് മറ്റേ ഉള്ളൂ, 16 or 17 ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അവൻ അന്ന് വളരെയധികം വിവേകം കാണിച്ചു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം എന്താ പറയുക, അവൻ എൻ്റെ അടുത്ത് ആ കാര്യം എന്നോട് പറഞ്ഞതേ ഇല്ല. അപ്പോൾ വളരെ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ 1 or 2 വർഷമായിട്ടുള്ളൂ ഞാൻ ഈ സംഗതി അറിഞ്ഞിട്ട്. കാരണം അതിന് അത് സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥയിൽ ഞാൻ എത്തിയതിന് ശേഷം മാത്രമാണ് എൻ്റെ മകൻ എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞത്. കാരണം ഇപ്പോൾ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത് എനിക്കുണ്ട്. ആരെന്ത് പറഞ്ഞാലും, സമൂഹം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നന്നായിട്ട് നടക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നേരായ രീതിയിൽ നടക്കുക, നല്ല രീതിയിൽ സമൂഹവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ വേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ സാരിയിലോ അല്ലെങ്കിൽ നമ്മളുടെ ഡ്രസ്സിലോ ഒന്നും അല്ലല്ലോ കാര്യം അല്ലേ. അപ്പോൾ നമുക്ക് നന്നായിട്ട് നടക്കാം. നമ്മൾ ചത്ത് കിടക്കുകയാണെങ്കിൽ ചമഞ്ഞ് കിടക്കണം എന്നാണല്ലോ പറയുക അല്ലേ. അപ്പോൾ എന്നെ പോലെയുള്ള വിധവകളായിട്ടുള്ള സ്ത്രീകൾ, നിങ്ങൾ ഒട്ടും മടിക്കേണ്ടതില്ല. നല്ല സാരികളും നല്ല ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ടാണെയോ ഒട്ടും മോശമായിട്ട് നടക്കാൻ പാടില്ല നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അത് സന്തോഷമാവുകയേ ഉള്ളൂ ശരിക്കും, അവരുടെ ആത്മാക്കൾ സന്തോഷിക്കുകയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ നടക്കുക. അപ്പോൾ ഇങ്ങനെ പറയാനൊക്കെ പലരും ഉണ്ടാവും, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നടക്കാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് സമയം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ആവശ്യത്തിലധികം ഇമ്പോർട്ടൻസ് നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കൊടുക്കരുത്. നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് നമ്മൾ നന്നായിട്ട് ചെയ്യാം. നമ്മളുടെ നടത്തത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ ഡ്രസ്സിങ്ങിലോ ഒന്നും അല്ലല്ലോ നമ്മളുടെ ദുഃഖം അല്ലേ. ദുഃഖം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും നമുക്ക് വെള്ള സാരി എടുത്ത് നടക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളൊക്കെ ജോലിയൊക്കെ, ഞാനൊക്കെ ജോലി ചെയ്ത ആളാണ്, പല സ്ഥലത്തും പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ആ സമയത്തൊക്കെ നമ്മുടെ ആ ഒരു സ്റ്റാറ്റസിൽ നമ്മളുടെ ജോലിയുടെയും ആ ഒരു രീതിയിലുള്ള ഡ്രസ്സിങ് നമുക്ക് ആവശ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള പല വിഡിത്തങ്ങളും പലരും പറയും, അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് നന്നായിട്ട്, നിങ്ങൾ നമുക്കൊരു ജീവിതമേ ഉള്ളൂ, ആ ജീവിതം വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ ജീവിച്ചു തീർക്കണം, വളരെ സന്തോഷമായിട്ട് തന്നെ നമ്മൾ ജീവിച്ചു തീർക്കണം. പിന്നെ എന്താ പറയുക, വിഷമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്, അതൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അതാണ്. ഇപ്പോൾ ആളുകളൊന്നും അങ്ങനെ അല്ല, ഒരുവിധം സ്ത്രീകളൊക്കെ ഇതിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ചും ഞങ്ങളുടെയൊക്കെ ജനറേഷനിലുള്ള ആളുകളാണ് പിന്നെയും ഈ ഒരു രീതിയിൽ ആ ഒരു രീതിയിലുള്ള ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആളുകൾ ഞങ്ങളുടെയൊക്കെ ജനറേഷനിലുള്ള ആളുകളാണ്. അപ്പോൾ അവരിലും മാറ്റങ്ങൾ വരണം അല്ലേ. അപ്പോൾ ഒരുപാട് പേര് മാറുന്നുണ്ട്, ഒരുപാട് പേര് മാറിയിട്ടുണ്ട്, പക്ഷേ കുറേ പേര് ഇനിയും മാറാനുണ്ട്. ഇപ്പോഴും എൻ്റെ ചില ബന്ധുക്കളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഓവർ ഹിയർ ചെയ്തിട്ടുണ്ട്, പലരും പറഞ്ഞൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കാരണം അവള് ഭർത്താവ് മരിച്ച സ്ത്രീയാണ്, എന്നിട്ട് അവള് പട്ടുസാരി ഉടുത്ത് നടക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ ഇതൊക്കെ എത്രത്തോളം ഒരു വ്യക്തിയെ വേദനിപ്പിക്കും എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പട്ടുസാരി ഉടുത്തു എന്ന് വെച്ചിട്ടൊന്നും യാതൊരു പ്രശ്നമില്ല അല്ലേ. അപ്പോൾ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് അവരുടെ വളരെ സാഡിസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യരുത്. വളരെ ഭംഗിയായിട്ട്
നടക്കുക, നിങ്ങൾ സെൽഫ് സഫീഷ്യന്റ് ആവുക, അതാണ്. ഇപ്പൊ ഹസ്ബൻഡ് ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സെൽഫ് സഫീഷ്യന്റ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ കൂടുതൽ എന്താ പറയാ, ആരും താങ്ങാനില്ല നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു, ഞാൻ വണ്ടി എടുത്തിട്ട് എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും ഓടിച്ച് വണ്ടി ഓടിച്ച് പോകാൻ എനിക്ക് മടിയില്ല, പേടിയില്ല. എനിക്കിപ്പോ ഒറ്റയ്ക്ക് പോകുന്നതാണ് ഇഷ്ടം. പല സ്ഥലത്തും നമ്മൾ, ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കാറുണ്ട്. സഞ്ചരിക്കാന്ന് വണ്ടി എടുത്തിട്ടാണ് പോവുക, ഡ്രൈവ് ചെയ്തിട്ട് സ്വയം ഡ്രൈവ് ചെയ്തിട്ടാണ് പോവുക. ഒരുപാട് ദൂരത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മക്കൾ പറയും എൻ്റെ അടുത്ത് ഡ്രൈവറെ വിളിച്ചിട്ടേ പോകാം എന്ന് പറയുന്നത് മാത്രം ഞാൻ ഡ്രൈവറെ വിളിച്ചിട്ട് പോകും, അല്ലെങ്കിൽ എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ മടിയില്ല. അപ്പോൾ നമ്മൾ എന്താ പറയാ, സെൽഫ് സഫീഷ്യന്റ് ആവുക, ഡ്രൈവിംഗ് പഠിക്കാം, എന്താ പറയാ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം മാനേജ് ചെയ്യാൻ പഠിക്കുക, അതാണ് വേണ്ടത്. വിധവകളായിട്ടുള്ള സ്ത്രീകൾ പ്രത്യേകിച്ചും ആരെയും കഴിയുന്നതും ആശ്രയിക്കാതിരിക്കുക, ഈ ആശ്രയത്വം ആണ് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. അപ്പോൾ കഴിയുന്നതും ആശ്രയത്വം ഇല്ലാതെ സ്വയം കാര്യങ്ങൾ എല്ലാം മാനേജ് ചെയ്യാൻ പഠിച്ചത് ഞാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ്. ഇത് എൻ്റെ സാരികൾ കാണിക്കാനോ അല്ലെങ്കിൽ കുറേ സാരികൾ ഉണ്ടെന്ന് പറയാനോ ഒന്നുമല്ല, ഇങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു സമൂഹത്തിലേക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനകത്തെ ഒരു മെസ്സേജ് മാത്രം എടുത്താൽ മതി. സാരികൾ നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഭംഗിയുള്ള സാരികളൊക്കെ വാങ്ങുക, ഉടുക്കുക, നന്നായിട്ട് നടക്കുക, അണിഞ്ഞൊരുങ്ങി നല്ല ഭംഗിയായിട്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ തൃപ്തി പോലെ, നിങ്ങളുടെ മനസ്സിന് എന്താണോ തൃപ്തി അതിനനുസരിച്ച് നിങ്ങൾ നടക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് ഞാൻ വരുന്നതാണ്. ഇനി എൻ്റെ പട്ടുസാരി കളക്ഷൻ ഞാൻ എടുത്ത് കാണിക്കുന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ സാരി സെലക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ.